അവരിവിടെ കുത്തമ്മ അവിടെ കുത്തും അവിടെ കുത്തും അവിടെ കുത്തും വിരുദ്ധ ഒരു ഒരു വികാരം തന്നെയാണ് ആനടിച്ചിട്ടുള്ളത്. ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. വയനാടിനെ രാഹുൽ കൈവിട്ടാൽ പ്രിയങ്ക എത്തുമോ? പ്രിയങ്ക എത്തിയാൽ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും? ജനഹിതമറിയാം. ഗാന്ധി എന്ന് പറഞ്ഞ ഒരു വനിത അല്ലെങ്കിൽ ഒരു ഗാന്ധി കുടുംബത്തിൽ ഒരാൾ വരുമ്പോൾ സന്തോഷമില്ല, സന്തോഷമുണ്ട്. പ്രിയങ്ക മത്സരിക്കട്ടെ, ജയിക്കും. വല്ല പുരുഷത് ജയിക്കൂലേ? രാഹുൽ ഗാന്ധി ജയിച്ചില്ല. രാഹുൽ ഗാന്ധിയെ പുരുഷ വർദ്ധിക്കോ? പ്രിയങ്ക വരണമെന്ന് ആഗ്രഹിക്കുന്നു? അങ്ങനെയല്ല, രണ്ടുപേരായാലും നല്ലൊരു ഭരണം കാഴ്ചവെക്കും. പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി പറയും. പ്രിയങ്ക വരട്ടെ, നല്ല ഉപരിവശത്ത് ജയിക്കും. ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. വയനാടിനൊപ്പം റായ്ബറേലിയിലും വിജയിച്ചു. വയനാടിനെ രാജിവെച്ചാൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? വയനാട് ആദ്യ ഇലക്ഷൻ വേണ്ടി ഞാൻ പറയട്ടെ, എന്റെ ഓപ്പണായ അഭിപ്രായം പറയൂ. ഞങ്ങളുടെ നാടും ചേലക്കരയാണ്. ചേലക്കരയില് തൃശ്ശൂരില് ആലത്തൂര് ജയിച്ചത് രാജേഷൻ. അവിടെ റീഇലക്ഷൻ പോണ്ട് വെറുതെ ചെലവുണ്ടാക്കണമെന്നാണ് എന്റെ ഇത്. റീഇലക്ഷനില് ശരിക്കും ഭാരിച്ച ചെലവുണ്ടാവും. ചെലവുണ്ടാവും, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അല്ല, ഇപ്പൊ റായ്ബറേലിയിൽ നിലനിർത്തിയിട്ട് രാഹുൽ ഗാന്ധി വയനാട് രാജിവെച്ചാൽ പ്രിയങ്ക സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറയുന്നു. ആയിക്കോട്ടെ, അതിലിപ്പോ കുഴപ്പമൊന്നുമില്ല. പ്രിയങ്ക രാഹുലിനെക്കാളും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കോ എന്ന് പറയാൻ പറ്റില്ല. പറ്റില്ല, കാര്യം ജനങ്ങളുടെ അവിടെ ഒരു തിരിച്ചടി ഉണ്ടാവും. വയനാട് സ്വതവേ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാരും കോൺഗ്രസ്, അല്ല കോൺഗ്രസ് അല്ല, അവിടെ അനുഭാവികളാണ്. പിന്നെ അവിടെ എൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരൊന്നും അവിടെ ഇല്ല. അവിടെ കാര്യം സാധാരണ അവരിവിടെ കുത്താമേ, അവിടെ കുത്തും, അവിടെ കുത്തും, അവിടെ കുത്തും. അത്രേ സംഭവിക്കും. കേരളത്തിൽ ഒരു വലിയ ബാധിച്ച ഒരു ബാധ്യതയും കൂടെ ഉണ്ടാവും ചിലവ്. ഷുവർ, ഓഫ് കോഴ്സ്. നമ്മൾ തന്നെ ബയറേണ്ടത് ഒരാൾക്ക്, ഒരാൾക്ക് അവരൊന്നും അറിയില്ല. ഒരു ഇലക്ഷൻ വയ്ക്കാൻ എത്ര കൂടി ചിലവുണ്ട്, അതിന്റെ ചെലവും കൂടെ വരുന്നു വീണ്ടും. അപ്പൊ അതിനെ വീണ്ടും കേരളത്തിലെ ജനങ്ങളേക്ക് അടിച്ചേൽപ്പിക്കുക എന്നാണ് എന്റെ അഭിപ്രായം. വയനാട് രാജിവെക്കാതിരിക്കാൻ ശ്രമിക്കണം. രാജിവെച്ചാലും എവിടെയെങ്കിലും വരുമല്ലോ, ഒരു ലക്ഷം വരും, അല്ലെങ്കിൽ റായ്ബറേലിൽ വരും. അവിടെ രാജിവെച്ചാലും അവിടെ വരും, അവിടെ വരും. വയനാട്ടില് രാഹുൽ ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു, അറിഞ്ഞല്ലോ. രണ്ട് സ്ഥലത്ത് രാഹുൽ ഗാന്ധി വിജയിച്ചു, വേറൊരു സ്ഥലത്ത് എവിടെയാണത്? യു പിയിലാണത്, റായ്ബറേലി. അവിടെയും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വരും. അത് വയനാടാണെങ്കിൽ അടുത്ത സ്ഥാനാർത്ഥി പ്രിയങ്കയാണെന്ന് പറയുന്നു. പ്രിയങ്കയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമോ? ഇല്ല, എന്ത് പറ്റി, പുരുഷൻ കുറയുമോ? വരൂല പ്രിയങ്ക. രാഹുൽ ഗാന്ധിയാണ് നല്ല മെച്ചം. അല്ല, അങ്ങനെ രാജി വെക്കുന്നതിനോട് താല്പര്യമുണ്ടോ? വെക്കണ്ടെന്നാണ് പറയുന്നത്. അവിടെ രാജി വെച്ചോട്ട്, അത് മതിയാ? എല്ലാവരുടെ അഭിപ്രായമാണ്. രാഹുൽ ഇവിടെ നിക്കട്ടെന്നാണ് അല്ലേ? അത് പറയണ, അത് മതി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വയനാടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം റായ്ബറേലിയിലും മത്സരിച്ചു വിജയിച്ചു. ഒരു എം പി സ്ഥാനം നിലനിർത്താൻ കഴിയും. രാഹുൽ ഗാന്ധി ഏത് നിലനിർത്തണം എന്നാണ് കേരളീയനായ ഒരാളുടെ അഭിപ്രായം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ചൂണ്ടിക്കാണിച്ച ഏക വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധി അമേഠിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പിന്തള്ളപ്പെട്ടപ്പോഴും കേരളത്തിൽ വയനാട് എന്ന് പറയുന്ന പ്രദേശം അദ്ദേഹത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച സ്ഥലമാണ്. ഇപ്പോൾ 3.5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് ഗംഭീര ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചിരിക്കുന്നത്, വീണ്ടും വിജയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ സംസ്ഥാനം അദ്ദേഹത്തെ മാടി വിളിച്ചു എങ്കിലും വയനാട് വിട്ടു പോകുന്നത് ഉചിതമല്ല. കേരളത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് വയനാടുകാർ
ഇട്ട മുഴുവൻ വോട്ടും അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് അദ്ദേഹം വയനാട് തന്നെയാണ് നിലനിർത്തിപ്പോരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പ്രതീക്ഷ, റായ്ബറേലി കൈവിടുമോ? കൈവിടും, കൈവിടും. കാരണം അത് അവിടെ ഒരു നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. വയനാടതല്ല, അവിടുത്തെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ വടക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ കൈവിട്ടപ്പോൾ, കേരളം ചെറിയ സംസ്ഥാനമാണ്, അതിൻ്റെ വടക്കേ അറ്റത്തുള്ള വയനാട് അദ്ദേഹത്തെ രണ്ട് കൈകളും നീട്ടി ജയിപ്പിച്ചെടുത്തതാണ്. ഇപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന് വോട്ട് വാരിക്കോരി കൊടുത്തിരിക്കുകയും കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് തന്നെയാണ് വയനാടിനെ സംരക്ഷിച്ച് തന്നെയാണ് അദ്ദേഹം പാർലമെൻറ്ററിയൻ എന്നറിയപ്പെടണം. അതാണ് നമ്മുടെ ഒരു ആശയം. മറ്റൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ, ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി നിൽക്കണം, അവിടുത്തെ എം പി ആയി നിൽക്കണം. കാര്യം രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുണ്ട്. അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട് രാജിവെച്ചിട്ട് പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിച്ചാൽ അങ്ങനെ ഒന്ന്? അതൊരു ഗെയിമാണ്. താങ്കൾ ചോദിച്ച ഈ ചോദ്യം അതൊരു ഗെയിമാണ്. ഈ വയനാട് ഗാന്ധി കുടുംബം വിട്ടു കളയുന്നത് വലിയൊരു അബദ്ധമാവും. എന്നാൽ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കിയാൽ ഇരുകയും നീട്ടി സ്വീകരിക്കും. അല്ല, അവിടെ ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവും. കാര്യം ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണ നമുക്ക് മനസ്സിലായി വേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം, രാഹുൽ ഗാന്ധി കേരളത്തിൽ പോയി നമ്മളെയൊക്കെ കൈവിട്ടു എന്നുള്ള തരത്തിൽ ഉത്തരേന്ത്യയിൽ അത് ബി ജെ പിയും നരേന്ദ്രമോദിയും ഒക്കെ രാഹുൽ ഗാന്ധിയെ വളരെ ഒരു സമുദായത്തിൻ്റെ ഒരു കോട്ട അറിയാമല്ലോ, ഇത്തവണ കൊടി വരെ മാറ്റി വെച്ച് മത്സരിക്കേണ്ടി വന്നു. അവിടെ ഒരു പ്രാദേശികമായ ഒരു പാർട്ടിയുടെ സ്വാധീനമുള്ള സ്ഥലത്ത് അവരുടെ കൊടി ഉപയോഗിക്കപ്പെട്ടു, അതിനെ വർഗീയമായി പരാമർശിക്കപ്പെട്ടു. ആ തരത്തിൽ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയൊരു വികാരം ആളിക്കത്തിച്ച ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തിന് അത്തരം ഇതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്തവണ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും വിജയിച്ചു വന്നത്. അപ്പോൾ ആ സീറ്റ് നിലനിർത്തി ഭാവിയിൽ അത് നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യവുമാണ്. ആ സീറ്റ് നിലനിർത്തിയിട്ട് പകരം വലിയ ദോഷമില്ലാത്ത തരത്തിൽ, റായ്ബറേലിൽ മുൻപ് സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച സ്ഥലമാണ്, അത് നിലനിർത്തി വയനാടിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടി മെച്ചപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലേ? നമ്മുടെ താങ്കൾ പറഞ്ഞ ആ ചോദ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മുഖസാദൃശ്യമുള്ള ഒരു വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി. ചെറുമകളാണ്, ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറുമകളാണ്. ഇന്ദിരാഗാന്ധിയെ നമ്മൾ ഇന്ത്യയുടെ ധീരവനിതയായിട്ടാണ്, ഉരുക്ക് വനിതയായിട്ടാണ് ലോകം അറിയപ്പെടുന്നത്. ആ കുടുംബത്തിലുള്ള ഇന്ദിരാഗാന്ധിയുടെ മുഖസാദൃശ്യമുള്ള ചെറുകുട്ടി, പേരക്കുട്ടി നമ്മുടെ മണ്ണിൽ വന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ച കൊടിയുടെ ചിഹ്നം, ഈ 10 വർഷമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിച്ചത്. ഈ 10 വർഷത്തിൽ ഉണ്ടായ ജാതി വിവേചനമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതൊരു ദേശീയ മതേതര പാർട്ടിയാണ്. അവരുടെ ചിഹ്നം അവരുപയോഗിക്കുന്നത് ചന്ദ്രക്കലയും നക്ഷത്രവുമാണ്. അത് പാകിസ്ഥാൻ്റെയോ ജമ്മു കാശ്മീരിൻ്റെയോ ഒരു തീവ്രവാദ സംഘടന എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത് ആരോപിച്ച ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്കായിരുന്നാലും അന്ന് കേരളത്തിൽ ഉചിതമായ മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു വികാരം ഇവർ ആളിപ്പടർത്തൂലേറും. അന്ന് അതിന് ഒരു മറുപടി കൊടുത്തില്ല. കാരണം ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തീവ്രവാദിയുടെ ചിഹ്നമല്ലേ, അതിനോട് കൂട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രതികരിക്കാത്തത് കൊണ്ടാണ് അത് വീണ്ടും പിന്തുടർന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നേതാക്കൾക്ക് ഇങ്ങനെ വരുത്തി തീർക്കണം, മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി കാണുക എന്നുള്ള രീതിയിൽ, ഈ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി എല്ലായിടത്തും ഉണ്ട്. നമുക്ക് നോക്കാം, കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെ നോക്കിയാൽ
എത്ര മുസ്ലിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, ഇതിൽ എത്ര പേര് തോറ്റു, എത്ര പേര് പാർലമെൻ്ററിയായിട്ട് വരും എന്നുള്ളത് നമ്മൾ നോക്കണം, വിലയിരുത്തണം. അത് കോൺഗ്രസ് പാർട്ടി ആയിക്കൊണ്ട് പോട്ടെ, ജനതാദളായിക്കൊണ്ട് പോട്ടെ, ബി ജെ പി ആയിക്കൊണ്ട് പോട്ടെ, ബി ജെ പി എത്ര സ്ഥാനാർത്ഥിയെ നടത്തിയിട്ടുണ്ട്, അവർ മുസ്ലിങ്ങളെ അങ്ങേയറ്റം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഒരു മുസൽമാനെ പോലും നിർത്തി ഒരിടത്തും ജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. അപ്പം അതിനർത്ഥം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വേണ്ട എന്നത് തന്നെയാണ്. അപ്പോൾ അവരുടെ ചിഹ്നം അല്ലെങ്കിൽ ആ മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്ന ചന്ദ്രക്കലയും നക്ഷത്രവും അത് തീവ്രവാദ പാർട്ടിയുടെയോ തീവ്രവാദികളുടെയോ ചിഹ്നമാക്കി മാറ്റുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ്, അജണ്ടയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ കേരളത്തിലായിരുന്നാലും നാഷണൽ ലീഗിലായിരുന്നാലും പ്രതികരിക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. ഗൾഫ് കൺട്രീസ് നമ്മളത് നോക്കാമല്ലോ, ഗൾഫ് കൺട്രീസിലെല്ലാം ഒരുപാട് നക്ഷത്രങ്ങളും ചന്ദ്രക്കലയും ഉണ്ട്, അവിടെ അങ്ങും ഈ രീതിയിലുള്ള ഒരു സംസാരവും ഇല്ല. ഇന്ത്യയിൽ നിന്നും 10,000,000 ലക്ഷക്കണക്കിന് ആളുകൾ ആ രാജ്യത്ത് പോയി ഉപജീവനം നടത്തി തിരികെ വരുന്നു, അവരാരും പറയുന്നില്ലല്ലോ ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഇവിടെ അങ്ങനെ നടക്കാവൂ, ഇവിടെ ഹിന്ദു പാടില്ല എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഇന്ത്യ അതും പതിച്ചു പോയി. മുൻകാലങ്ങളിൽ നമ്മുടെ മഹാന്മാർ ഭരിച്ചിരുന്ന ഇന്ത്യ ബി ജെ പിയുടെ കയ്യിലെത്തിയപ്പോൾ ഇന്ത്യ നാശത്തിൻ്റെ വക്കിലാണ്. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇനി എന്ത് നടക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കേരളത്തിൽ പ്രിയങ്ക വന്നാൽ രാഹുൽ ഗാന്ധിയെക്കാളും മികച്ച ഭൂരിപക്ഷം ലഭിക്കുന്നുണ്ടോ? ഭൂരിപക്ഷം വർദ്ധിക്കാനിടയില്ല. കാരണം രാഹുൽ ഗാന്ധിയോട് തോന്നുന്ന ഒരു അഭികാമ്യം മാറ്റിയെടുക്കാൻ 3 തവണ അദ്ദേഹം കൂടെ മത്സരിച്ചു. അപ്പോ 3-ാമത്തെ പ്രാവശ്യം മത്സരിച്ചതാണ് നമ്മൾ ഈ കാണുന്ന ചിത്രം. അവിടെയൊക്കെയാണ് പ്രിയങ്ക ഗാന്ധി കടന്നു വരുന്നത്. പ്രിയങ്ക ഗാന്ധി ആദ്യമേ നമ്മൾ വയനാട് ഇറക്കിയിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഒരു സീറ്റ് കൂടി നിലനിർത്തി പോകാൻ കഴിയുമായിരുന്നു. രണ്ട് സീറ്റ് മത്സരിക്കേണ്ടായിരുന്നു. അത് വിചിത്രമായ ഒരു ചിന്താഗതി ആയിപ്പോയി. കാരണം വയനാട് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയെ കൈവിടില്ല, നെഹ്റു കുടുംബത്തെ കൈവിടില്ല, ഉറച്ച ഒരു സീറ്റാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നേതാക്കന്മാർക്ക് ഇല്ലാതായിപ്പോയി. ഇല്ലെങ്കിൽ ഒരു സീറ്റിൽ കൂടി എവിടെയെങ്കിലും ഒരു സീറ്റിൽ കൂടി വിജയിപ്പിക്കാമായിരുന്നു. കോൺഗ്രസിന് നമ്പർ 1 കൂടുമായിരുന്നു. തീർച്ചയായിട്ടും ആ അപാകതയാണ് നമുക്കിപ്പോൾ ഒരു സീറ്റ് കുറവ് വന്നത്. ഇപ്പം തുച്ഛമായ സീറ്റുകളിലാണ് വീണ്ടും ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത്. തുടർന്ന് പോകില്ല, നമുക്കറിയാം ഇത് വിലപേശിയാണ് നിലവിൽ ഭരണം കൈയേളാൻ പോകുന്നത്. ആ വിലപേശലിൽ നായിഡുവെല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും നിതീഷ് കുമാറൊന്നും നിലനിൽക്കുന്നു. നിതീഷ് കുമാറിന്റെ ചരിത്രമേ അതാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന കാലഘട്ടത്തിലും നിതീഷ് കുമാർ അന്നും കുതികാൽ വെട്ടാൻ മിടുക്കനാണ്, ഇന്നും അത് തന്നെയാണ്. എന്തും സംഭവിക്കാം. നമ്മുടെ നാട് സുരക്ഷിതമായ ഒരു ഭരണം വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഭരണമായിരുന്നു ഇന്ത്യ മുന്നണി. പക്ഷേ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ വരുമെന്ന്. പക്ഷെ അതൊക്കെ കുറച്ച് കൈയിൽ. ശരിക്കും സംഭവിച്ചത് കർണാടകയിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കർണാടക ഡൽഹി ഡൽഹിയിലെ ഒരു സീറ്റും ലഭിച്ചില്ല, ലഭിക്കാതെ പോയതാണ് ഈ തോൽവിക്ക് അല്ലെങ്കിൽ ഈ ഒരു പരാജയത്തിലേക്ക് വരാനുണ്ടായ ഒരു കാരണം. രാഹുൽ ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലം വയനാടാണ്. 3.5 ലക്ഷത്തോളം ഭൂരിപക്ഷമുണ്ട്. അതോടൊപ്പം തന്നെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി വിജയിച്ചു. ഒരു മണ്ഡലത്തിലെ നിലനിർത്താൻ കഴിയും, ഒരു മണ്ഡലം രാജിവെക്കും. നമ്മുടെ വയനാടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ചാൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? കോൺഗ്രസിന്റെ കെ മുരളീധരൻ മത്സരിക്കുമോ? തീരുമാനിക്കണം. മുരളി ഇപ്പോ തൃശ്ശൂരിൽ മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി വന്നാൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയെക്കാളും വർദ്ധിക്കുമോ? കുറവാണ്. രാഹുൽ ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷം കിട്ടാൻ കാരണം പ്രവർത്തനം പ്രധാനമന്ത്രിയാവും എന്നൊക്കെ ഉള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ? പാർട്ടി കുറച്ചും കൂടെ ഒറ്റണക്കത്തോടെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. നല്ല ഒരു തെരഞ്ഞെടുപ്പ് വർക്ക് ആയിരുന്നു. അവരെ പ്രിയങ്ക ഗാന്ധി വരും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ അഭിപ്രായം എന്താണ്? പ്രിയങ്ക ഗാന്ധി വരണം. വേറൊരാള് നമ്മുടെ നാട്ടിലുള്ള ഒരു നേതാവ് വരുന്നേക്കാളും പ്രിയങ്ക ഗാന്ധി വരുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ കുറച്ചുകൂടെ സ്വീകാര്യത കൂടും. അല്ല, രാഹുൽ ഗാന്ധി
ഈ മണ്ഡലം കൈവിടുമ്പോൾ സ്വാഭാവികമായും കേരളത്തിനെ രാഹുൽ ഗാന്ധി കൈവിടുന്നു. അങ്ങനെ ഒരു പ്രചരണം ഉണ്ടാവും. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അമേഠിയിലും വയനാടും മത്സരിച്ചപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു. അപ്പോൾ കേരളത്തിലെ വയനാടാണ് രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്തി നിർത്തിയത്. അങ്ങനെ ഒരു മണ്ഡലത്തിന് രാഹുൽ ഗാന്ധി കൈവിടുമ്പോൾ സ്വാഭാവികമായും തിരിച്ചുള്ള പ്രചരണം രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടാവും. അതിനെ അതിജീവിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കൂലേ? പ്രിയങ്ക ഗാന്ധിയല്ല, വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പറ്റുമെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് രാജിവെച്ച് പോകരുതെന്ന് ഞാൻ പറയും. അത് പോയി കഴിഞ്ഞാൽ വേറെ പകരം വേറെ ഒരാൾ നിൽക്കുന്നു പറഞ്ഞാൽ അത്രയും സ്വീകാര്യത വോട്ട് കിട്ടൂല. അതുമാത്രമല്ല, കേരള കൈവിട്ടെന്നുള്ള ഒരു പ്രചാരണം ഉണ്ട്. ആ പ്രചരണത്തിന് അതിജീവിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കഴിയില്ലേ? അത് പ്രവർത്തനം പോലെ ഇരിക്കും. പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനം പോലെ ഇരിക്കും. രാഹുൽ ഗാന്ധിയെക്കാളും നല്ല പ്രവർത്തനമാണെങ്കിൽ മാത്രം പിടിച്ചു നിൽക്കാം. പൊതുവെ പ്രിയങ്ക ഗാന്ധിക്ക് ഈ ഇലക്ഷന്റെ പര്യടനത്തിലൊക്കെ ലഭിച്ച സ്വീകാര്യത വളരെ വലുതാണ്. പ്രിയങ്ക ഗാന്ധിയെ കാണുന്ന ഒരു പ്രത്യേക ഒരു ഇതുണ്ട് ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു എന്താ പറയുക, ഇന്ദിരാഗാന്ധിയുടെ ഒരു പതിപ്പ് എന്നുള്ള നിലയിൽ കാണുന്നത്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് കുറച്ചുകൂടെ സ്വീകാര്യത കൂടും എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ കഴിയും? ആ ചിന്തിക്കാൻ നമ്മൾ പ്രവർത്തനങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത്. പ്രവർത്തനങ്ങളാണ് നമ്മൾ, ചായ മാത്രമല്ല. പിന്നെ അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ പ്രിയങ്ക ഗാന്ധി വരുന്നതിനോട് നമ്മുടെ ഒരു കേരളീയർ എന്നുള്ള നിലയിൽ യോജിപ്പുണ്ട്? മാറ്റമില്ല. അവിടെയോ ഒരു ഘട്ടത്തിൽ മുരളീധരന് വേണ്ടി വാദിച്ചു. തീരുമാനിക്കട്ടെ, പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. മെച്ചപ്പെടും. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം പ്രിയങ്ക ഗാന്ധി കിട്ടിയ എത്ര ഭൂരിപക്ഷം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് മത്സരിച്ചപ്പോൾ ഒരു പ്രധാനമന്ത്രിയാകും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇനിയും തള്ളിക്കളയാൻ പറ്റില്ല. നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യും. രണ്ടുപേര് നിലവിലുണ്ട്, പക്ഷെ അവ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പ്രചരണം. അല്ല, ഇനി പാർലമെന്റ് തെളിയിക്കണമല്ലോ, അവിടെയല്ലേ ഫൈനൽ. അത് കഴിഞ്ഞിട്ട് ടി ഡി പി ഉണ്ട്, നിതീഷ് കുമാറും രണ്ട് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തിനകം അവര് മാറുമെന്നാണ് ഇപ്പോഴ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോ ഭരിക്കാൻ വേണ്ടി അവർ വിട്ടുകൊടുക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ബി ജെ പി മുന്നോട്ട് വെച്ച കുറെ ആശയങ്ങളുണ്ട്, ഈ പ്രകടന പത്രിക, അതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ലല്ലോ ഈ ഒരു തെരഞ്ഞെടുപ്പ്. ഭൂരിപക്ഷം കുറവല്ലേ? ഭൂരിപക്ഷം കുറവാണെങ്കിലും ജനങ്ങൾ കൊടുത്ത വോട്ടിന് വില കാണാം. അതവര് പണ്ട് 300 സീറ്റ് ഒറ്റ കൃഷി എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നുണ്ട്, അതുപോലെ ഇത്തവണ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് 300+ സീറ്റ് ഉണ്ടായിരുന്നു. ഇല്ല, ഇപ്പോഴും രണ്ടുപേരും ഒരുപോലെയാണ്. ജനങ്ങൾ കൊടുത്ത വോട്ട് അനുസരിച്ച് ഏകദേശം തൂക്ക് മന്ത്രിസഭ ആണ് സാധ്യത. എന്തു പറയുന്നു, നിലനിൽക്കൂല, നീണ്ടുപോകും തോന്നുന്നില്ല അല്ലേ? പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ രാജ്യത്തിന്റെ അവര് നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്താൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും, അത് ഏത് പാർട്ടി ആയാലും. അതാണ് ഇന്ത്യയിൽ വീണ്ടും മാറി മറിയും സാഹചര്യങ്ങൾ. സാഹചര്യം പോലെ ഇരിക്കും അവർ ചെയ്യുന്നത്. വയനാട് നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു, ഒപ്പം യു പിയിലെ റായ്ബറേലിയിൽ. വയനാടിനെ രാഹുൽ ഗാന്ധി കൈവിടും? മിക്കവാറും കൈവിടും. അവൻ്റെ സ്വഭാവം അതാവും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ട് എത്ര പ്രാവശ്യം വയനാട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിയില്ല. വീണ്ടും നല്ല ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അപ്പൊ വയനാട് രാജി വെക്കുകയാണെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് പറയുന്നു, ശരിയായിരിക്കുമോ? അത് പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല, എങ്കിലും പ്രിയങ്ക ഗാന്ധി മത്സരിച്ച ഇതുപോലെ വിജയം ഉണ്ടാവും? ഇതുപോലെ വിജയം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ എങ്കിലും ഒരു നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. രക്ഷപ്പെടും, വിജയിച്ചു വരും. വിജയിച്ചു ഭൂരിപക്ഷം കുറയും. ഭൂരിപക്ഷം കുറയാനാണ് സാധ്യത എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ രാഷ്ട്രീയമായിട്ട് എനിക്ക് വലിയ കാഴ്ചപ്പാടൊന്നുമില്ല. എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ജയിച്ചു പോയിട്ട് വയനാട്ടിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്കൊക്കെ അറിയാം. വന്ന് ജയിച്ചാലാണ് പോവും.
പിന്നെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങാനും കഴിയില്ല. അവിടുന്ന് ഇവിടെ വന്ന് മത്സരിക്കല്ലേ, എല്ലായിടത്തും എല്ലാ ഭാഗവും നോക്കിയേ കവർ ചെയ്യേണ്ടതുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. അല്ല, താങ്കളുടെ അഭിപ്രായം ചോദിക്കാനാണ് താങ്കളോട് സംസാരിച്ചത് നമ്മൾ. അപ്പോൾ പിന്നെ പ്രിയങ്ക വന്നാലും പിന്നെ മാറ്റം ഇത്ര ഭൂരിപക്ഷം ലാഭമില്ല എങ്കിലും വിശപ്പെടും. ഈ കാഴ്ച പോലെയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിജയിച്ചു വരും. പക്ഷെ രാഹുൽ ഗാന്ധി വയനാടിനെ കൈവിട്ടാൽ പ്രിയങ്ക വന്നാൽ ആ ഒരു എതിർപ്പിനെ മറികടക്കാനാവില്ലേ? പകരം പ്രിയങ്ക ഗാന്ധി എന്നുള്ള പറയാൻ പറ്റില്ല, ഒരു കാഴ്ചപ്പാടില്ല രാഷ്ട്രീയത്തില്. എങ്കിലും മലബാർ മേഖലയിലൊക്കെ യു ഡി എഫിന്റെ ഒരു തരംഗമായിരുന്നല്ലോ ഇത്തവണ. അതായത് എൽ ഡി എഫ് കഴിഞ്ഞ 5 കൊല്ലം എൽ ഡി എഫ് കുഴപ്പമില്ലാതെ, അടുത്ത 5-ാമത്തെ കൊല്ലം ഉണ്ടല്ലോ രണ്ടാമത്തെ പ്രാവശ്യം യാത്ര ഒരു കാര്യമില്ല. കുറച്ചൊക്കെ ബുദ്ധിയുണ്ട് ആൾക്കാർക്ക്, കാഴ്ചപ്പാട് എന്നെ പോലത്തെ കുറെ ആൾക്കാരുണ്ടാവും. കഴിഞ്ഞ ക്ഷേമ പെൻഷൻ തരാന്ന് പറഞ്ഞിട്ട് ഡീസലിനൊക്കെ വില കൂട്ടി, അതിന്റെ 5 മാസത്തേക്കുള്ള ഷോർട്ടാണ്. അപ്പൊ അതൊക്കെ സാധാരണക്കാരൻ്റെ ഉള്ളിലത്തിനായി ക്ഷേമ പെൻഷനൊക്കെ ആ പെൻഷനൊക്കെ തടഞ്ഞിട്ട് അവർ ഇതിപ്പോ പിന്നെ അതേ പിന്നെ അർഹതപ്പെടാത്തത് വാങ്ങണ്ട അതൊക്കെ. പക്ഷെ ഇതേ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ 5 മാസത്തെ ഇനി കിട്ടിയില്ല ഇത്രയും പറയാൻ പറ്റും. മുനിസിപ്പാലിറ്റിന് പെർമിറ്റ് കിട്ടണമെങ്കിൽ 12,000 രൂപ നേരത്തെ 1,000 രൂപ 1,500 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ യു ഡി എഫിന് നല്ല ഭൂരിപക്ഷമുള്ള ഒരു സംവിധാനം കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വയനാടിൽ നല്ല മികച്ച ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു, ഒപ്പം യു പിയിലെ റായ്ബറേലിയിലും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു മണ്ഡലം രാഹുൽ ഗാന്ധി കൈവിടും, ഒരെണ്ണത്തിൽ നിലനിർത്തും, വയനാട് കൈവിടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. കാരണം കഴിഞ്ഞ വട്ടത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ ഈ ഒരു MP എന്ന സ്ഥാനം നിലനിർത്താൻ സാധിച്ചത് വയനാട്ടിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് മലയാളികൾക്ക് അദ്ദേഹം, കാരണം നമ്മൾ എടുത്തു നോക്കിയാലും കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും UDFനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ സപ്പോർട്ട് കൊടുത്തവരാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കണ്ട ലോക്സഭ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നതും ഒരു ഇപ്പം നിലവിലുള്ള ഭരണവിരുദ്ധ ഒരു വികാരം തന്നെയാണ് ആനടിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പം നിലവിലുള്ള സർക്കാർ അതൊന്ന് വിചിന്തനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ഒരു സർക്കാരിനെതിരെയുള്ളൊരു വികാരം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, ആഴത്തിൽ പഠിക്കും, മാറ്റങ്ങൾ വരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വിഷയം പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം ഉത്തരേന്ത്യയെ കൈവിട്ടപ്പോൾ അമേഠി തോറ്റപ്പോൾ പോലും നിലനിർത്തിയത് കേരളത്തിലെ വയനാടാണ്. തീർച്ചയായും. അപ്പോൾ വയനാട് നല്ല ഭൂരിപക്ഷം കൊടുത്ത് ഇത്തവണയും വിജയിപ്പിച്ചു. ഒപ്പം തന്നെ UPയിലെ റായ്ബറേലിയിൽ അവിടെയും മികച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ചു. പക്ഷേ ആ സീറ്റ് രാജിവെച്ചാൽ വീണ്ടും ആ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയത്തിനുള്ള നൽകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ സീറ്റ് നിലനിർത്തിയതിന് ശേഷം വയനാട് രാജിവെച്ചിട്ട് പകരം പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചാൽ ഈ ഒരു മാറ്റം, ഈ ഒരു പ്രതിഷേധം ഉണ്ടായില്ല എന്ന് വിശ്വസിക്കാം. എവിടെയാണ്? ഉത്തരേന്ത്യയിലാണ്. വയനാട്. 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 വയനാടിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാലും കൈവിടില്ല. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫിഗർ എന്നതിലുപരി ഒരു നേതാവായി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കാരണം കഴിഞ്ഞ വട്ടത്തെ 97 എന്നുള്ള കേവല സീറ്റിൽ നിന്നും ഒരു 3-ക്ക നമ്പർ, അതും വളരെ ശക്തമായൊരു പ്രതിപക്ഷമാണ് ഇനി കേന്ദ്രത്തിൽ വരാൻ പോകുന്നത്. അതിനർത്ഥം ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി, അവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പം
രാഹുൽ ഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഒരു പ്രിയങ്ക ഗാന്ധിയും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അവർ വിശ്വാസം അർപ്പിക്കുക തന്നെ ചെയ്യും. രാഹുൽ എന്ന അതേ ഒരു കാഴ്ചപ്പാട് തന്നെ ചിലപ്പോൾ അതേപോലെ കുറച്ചുകൂടെ ആൾക്കാർക്ക് കുറച്ചുകൂടെ സ്വീകാര്യമുള്ള ഒരാളായിട്ട് ചിലപ്പോൾ മാറി എന്ന് വരും. തീർച്ചയായും സംശയം വരുന്നു. കാരണം ഒരു നേതാവ് എന്ന് പറയുന്നത് ആ ഒരു ജനങ്ങൾ അർപ്പിക്കുന്ന ഒരു വിശ്വാസം ആ ഒരു നേതാവിന് എത്രത്തോളം ഉണ്ടെന്ന് മാത്രമാണ് ആ ഒരു ജന പിന്തുണ ഉണ്ടാവുകയുള്ളൂ. കാരണം കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നിൽ രണ്ടിൽ അതായത് കേരളത്തിലുള്ള ഒരു മൂന്നിൽ കേരളത്തിലല്ല ഭാരതത്തിലെ ഇന്ത്യയിലെ ഒരു മൂന്നിൽ രണ്ട് ജനങ്ങളും അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബി ജെ പിയുടെ കേന്ദ്രങ്ങളായ അല്ലെങ്കിൽ ശക്തി കോട്ടകളായ യു പിയിലും രാജസ്ഥാനിലും ബീഹാറിലും നമ്മൾ കണ്ടത്. നല്ല മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കി. തീർച്ചയായും ഇത് വളരെയധികം ഒരു പ്രശംസ അർഹിക്കുന്ന ഒരു മുന്നേറ്റമാണ്. അപ്പൊ കേരളത്തിൽ പ്രിയങ്ക വരുന്നതിനെ നമ്മൾ അംഗീകരിക്കുന്നു, അനുകൂലിക്കുന്നു എന്ന് പറയാൻ. തീർച്ചയായും കാരണം പ്രിയങ്ക ഗാന്ധി ആണെന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു നമ്മൾ കാണാം പല കർഷക സമരത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ജനകീയമായ രീതിയിൽ ഒരു അവരുടെ നിലപാട് അറിയിച്ച ഒരു നേതാവാണ്. റായ്ബറേലി സീറ്റ് നിലനിർത്തി വയനാടിനെ രാഹുൽ ഗാന്ധി കൈയൊഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി വേണമെന്ന് കേരളീയർ വാദിക്കുന്നു. പ്രിയങ്ക ഗാന്ധിക്കായി കാത്തിരിക്കുന്നു കേരളം. ക്യാമറമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം അബൂബക്കർ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.